എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നങ്ങ്യാർകുളങ്ങര കവലയുടെ അടുത്തുള്ള സൗഗന്ധിക റെസിഡൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ ബേലീഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇതൊരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റാണ്, ഹോട്ടലാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ ബുഫേയും കാര്യങ്ങളും അകത്തായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഇപ്പോൾ ഇത് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേലീഫിൻ്റെ തന്നെ ഇപ്പുറത്താണ് ആ ഒരു ഓപ്പൺ സ്പേസിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ന് നമുക്ക് നോക്കാം. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കിയാലോ ഒന്ന്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബഫേ സിസ്റ്റം ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. എല്ലാം നമ്മള് അമ്പലത്തിൽ ഇപ്പൊ ലേറ്റ് ആയിട്ട് വന്നു, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഡക്ക് റോസ്റ്റ് ആണ്, ഇത് കേരള സ്റ്റൈല് ചിക്കൻ കറി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എഗ് റോസ്റ്റും ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ഫ്രൈഡ് എഗ് ഉണ്ട്, ഇതുണ്ടോ ചനാ മസാല ആൻഡ് മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ, അതുണ്ട്. ഇത് പിന്നെ ദേ ഇടിയപ്പം ഉണ്ട്, നമ്മുടെ നോർമൽ പൊറോട്ട ഉണ്ട്. ഇത് നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ്. ഇത് പച്ചമുളക് ചമ്മന്തിയാണോ മിന്റ് ചമ്മന്തിയാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ സാലഡ്, മറ്റേ ഉള്ളിയൊക്കെ വെച്ചുള്ള ആ ഐറ്റം ഉണ്ട്. വന്നു നമ്മുടെ സാമ്പാർ, ഇഡ്ലി സാമ്പാറിന്റെ സാമ്പാർ. മിനി മസാല ദോശയുണ്ട്, തട്ട് ദോശയുണ്ട്, ഇഡ്ലി ഉണ്ട്, പിന്നെ ചായ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ബഫേ ആണ്. അപ്പൊ നമ്മള് കമ്പയർ ചെയ്യുമ്പോൾ ഞാന് കേരളത്തില് നമ്മൾ പുറത്ത് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്, അത് കോണ്ടിനെന്റൽ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ്, ഇതിപ്പോ നമ്മുടെ കേരള സ്റ്റൈല് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പെർ ഹെഡ് എത്ര രൂപയായിരിക്കും? വെറും 100 രൂപയുള്ളൂ, അൺലിമിറ്റഡ്. ഇപ്പൊ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാവുന്നവർക്കാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു പേരാണ് ഈ ബേലീഫ് റെസ്റ്റോറൻറ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഭക്ഷണ വിശേഷത്തിലോട്ട് കടക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു മിനി മസാല ദോശ എടുക്കാൻ പോവാണ്. മാത്തുവിന് ഇച്ചിരി സാമ്പാർ എടുക്കട്ടെ. അപ്പൊ കുറച്ച് സാമ്പാർ എടുക്കാം. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് സാമ്പാർ കുറച്ച് പോരെ. സാമ്പാർ, പിന്നെ മാത്തുവിന് കുറച്ച് ചമ്മന്തി കൂടി എടുക്കാം. മാത്തു, മാത്തുവിനെ ആരുടെ പ്ലേറ്റ് എടുത്തോണ്ട് വരുന്നു? എന്തോ ദേ, മാത്തുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മാത്തു അടുപ്പിരുന്ന ചിക്കൻ ചിക്കൻ കറി കൂടി തരാം. സ്വർണാമ്മയ്ക്ക് എന്താണ് സ്വർണാമ്മയ്ക്ക് ഇടിയപ്പം എടുക്കട്ടെ? എന്തെങ്കിലും എന്തെടുത്താലും കഴിയും. മാത്തുക്കുട്ടിക്ക് വെള്ളം വന്നിട്ടുണ്ട്, ഗ്ലാസ് അങ്കിൾ തരൂ കേട്ടോ. മോനെ തണുപ്പില്ലാത്ത എന്തെങ്കിലും ജ്യൂസ് ഉണ്ടേ? ഒരു ജ്യൂസ് വേണേ. അല്ല വേറെ വാട്ടർമെലൻ ഒരെണ്ണേ, തണുപ്പ് വേണ്ട കേട്ടോ. ഫ്രൈഡ് ഒക്കെ അത് ഡക്കിന്റെ ചിക്കൻ, ഇത് ഡക്ക് നോക്കണം, ഡക്ക് ഗ്രേവി നോക്ക്. ഗ്ലാസ് ഒന്നില്ല, മാത്തുവിനൊരു ഗ്ലാസ് എടുത്തേ.
ഞാൻ ഡക്ക് എടുത്തില്ല, ഡക്കിന്റെ ഡക്ക് കൊള്ളാവാ. ആ ഡക്ക് തീർന്നു, ബാക്കി മറ്റേ മുട്ടയൊക്കെ ഉണ്ട്. അതെടുക്ക ചിക്കൻ. എങ്ങനെയുണ്ട് സുവർണാമ്മേ? മാത്തൂന് എടുത്തു തരാം മമ്മി. ഷുർമ സൂപ്പറാണ്, പക്ഷെ ഇത്തിരി ഉപ്പിന്റെ ഒരു കുറവുണ്ട്. ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ദിസ് ഈസ് നിജി സൈനിങ് ഓഫ് ഫ്രം ഡ്രീംസ് ഓഫ് എൻ ബി എൻ. ബൈ ബൈ.